ഹലോ, വെൽക്കം ടു തക്കോലം ഡയറീസ്. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ റോസ്റ്റുമായിട്ടാണ്. ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത്. ഒത്തിരി സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. അധികം വൈകിക്കാതെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന്. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ചേർത്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, മീഡിയം 2 സവാള, വലിയ പീസസ് തന്നെ ഞാൻ കട്ട് ചെയ്ത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് 2 എണ്ണം, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിയില, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ഫ്രൈ ചെയ്യാവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ആ സവാള ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ടി വരുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റയും സവാളയും എല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. എല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 സ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് 1/2 സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. ഗരം മസാല 1/2 സ്പൂൺ, 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ ഗരം മസാല, മല്ലിപ്പൊടി 1 സ്പൂണ്, കുരുമുളക് പൊടി 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. എരിവ് വേണമെന്നുള്ളവർക്ക് 1/2 സ്പൂൺ ചേർക്കാം. ഗരം മസാല ചേർത്തു, മഞ്ഞപ്പൊടി ചേർത്തു. 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കാം. പൊടികളെല്ലാം കൂടെ ചേർത്ത് അതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വയ്ക്കണം. തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയിലെ ജാറെടുത്തിട്ട് അതിലൊന്ന് അരച്ചു കൊണ്ടുവരണം. തണുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയിലെ ചെറിയ ജാറെടുത്തിട്ട് അതിനകത്ത് ഇട്ട് അതിനൊന്ന് ചെറുതായിട്ട് വലിയ നല്ല പേസ്റ്റ് ആവണ്ട, ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വന്നാൽ മതി. ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. ചെറുതായിട്ട് ഈ ഇതേ പരുവത്തിന് നമുക്ക് എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് 1/2 കപ്പ് വെള്ളം നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ തീ ഓണാക്കി വെച്ചൊക്കെയാണ്. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ചിക്കനാണ്. ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ ഉള്ളി വഴറ്റാൻ വന്നത്. ചിക്കൻ ഫ്രൈ ആയി, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പൊക്കെ നോക്കിക്കൊള്ളാം. എരിവില്ലെങ്കിൽ കുരുമുളക് പൊടി നമുക്ക് ചേർക്കാം. 1/2 കപ്പ് തേങ്ങാപ്പാലൂടെ ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
കുറച്ച് മതി, ഒരു അരക്കപ്പ് മതി. വേണമെങ്കിൽ ചേർത്താൽ മതി, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ അരക്കപ്പ് ചേർക്കുന്നേ ഉള്ളൂ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് നമുക്ക് ചെറിയ തീയിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി വെള്ളം കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. നല്ലവണ്ണം വെള്ളം വറ്റിച്ച് ഡ്രൈ ആയിട്ട് എടുക്കണം. എണ്ണ തെളിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ ഒരു പരുവ. റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചിക്കൻ റോസ്റ്റ് റെഡി. നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ ഒരു ടേസ്റ്റി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. നമ്മളുടെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ.